കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെതിരായ ലഹരിക്കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ മലയാള സിനിമാ താരങ്ങളുടെ പേരുകളും വന്നതാണ് ഇന്ന് വലിയ വാർത്തയായി മാറിയിരിക്കുന്നത്. നടി പ്രയാഗ മാർട്ടിനും നടൻ ശ്രീനാഥ് ഭാസിയും ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. ഇവർക്ക് പുറമെ സ്ത്രീകളടക്കം 20 പേർ ഓം പ്രകാശിന്റെ മുറിയിൽ എത്തിയിട്ടുണ്ട്. ബോബി ചലപതി എന്നറിയപ്പെടുന്ന പേരിലാണ് മുറി ബുക്ക് ചെയ്തത്. ലഹരി വിൽപ്പന നടന്നുവെന്ന് കരുതുന്ന ഓം പ്രകാശിന്റെ മുറിയിലെത്തിയ ആളുകളെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ 7-സ്റ്റാർ ഹോട്ടലിൽ നിന്നും ഓം പ്രകാശിനെയും സുഹൃത്തായ ഷിഹാസിനെയും പോലീസ് പിടികൂടിയത്. ഇവരുടെ ജാമ്യഹർജി പരിഗണിക്കവെയാണ് പോലീസ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിമാൻഡ് റിപ്പോർട്ടിലാണ് സിനിമാ താരങ്ങളുടെ പേരുള്ളത്. താരങ്ങൾ എന്തിനെത്തി എന്ന് അറിയാൻ പ്രതികളായ ഷിഹാസിനെയും ഓം പ്രകാശിനെയും കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇരുവർക്കും ജാമ്യം ലഭിച്ചു. 3 മുറികളിലായാണ് ലഹരി ഇടപാടുകൾ ഉണ്ടായത്. കൊക്കെയിൻ അടക്കം പ്രതികളിൽ നിന്നും പിടികൂടിയിരുന്നു. വിദേശത്തു നിന്നും മയക്കുമരുന്ന് എത്തിച്ച് വിതരണം ചെയ്യുകയായിരുന്നു പ്രതികളെന്നാണ് വിവരം. ഇവർ ബുക്ക് ചെയ്ത മുറികളിലും അടുത്തുള്ള 2 മുറികളിലുമായാണ് അന്വേഷണം നടക്കുന്നത്. പോലീസ് ഹോട്ടലിലെ CCTV അടക്കം പരിശോധിച്ചതായാണ് വിവരം. മറ്റു രേഖകളും പരിശോധിച്ചു. ഇതിൽ നിന്നാണ് താരങ്ങളുടെ അടക്കം വിവരം ലഭിച്ചത്. തലസ്ഥാനം കേന്ദ്രീകരിച്ച് വർഷങ്ങളായി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഓം പ്രകാശിന്റെ സാന്നിധ്യം 2 ദിവസമായി കൊച്ചിയിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരി ഇടപാടെന്ന സംശയത്തിലാണ് നർക്കോട്ടിക്സ് വിഭാഗം പരിശോധന നടത്തിയത്. ആദ്യം കരുതൽ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇയാളെ മരട് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തു. ഗോൾക്കാട്ടിയിലെ DJ പരിപാടിക്ക് എത്തിയതാണെന്നാണ് ഇയാൾ മൊഴി നൽകിയത്. സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രാപ്പിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. ഹേമ കമ്മിറ്റിയുടെ അടുത്ത ഘട്ടം തുറന്നു എന്ന രീതിയിലാണ് പ്രേഷർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയെ അടിസ്ഥാനമാക്കി പറഞ്ഞുകൊണ്ട് എത്തുന്നതും. വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് ഈ വാർത്ത ഇപ്പോൾ. ഒരു വീട്ടിൽ മുൻപരിചയമൊന്നുമില്ലാതെ വ്യത്യസ്തമായ വ്യക്തികൾക്ക് ഒപ്പം 100 ദിവസം കഴിയുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണ്. അതിനൊപ്പം തന്നെ ടാസ്കുകളും ഗെയിമുകളും ചെയ്യണം. അതും മെന്റൽ ഫിസിക്കൽ സ്ട്രെയിൻ ഉപയോഗിച്ച്. ഇതിനിടയിൽ തർക്കങ്ങളും വാക്വാദങ്ങളും എല്ലാം ഉണ്ടാകും. അത്തരത്തിലുള്ള എല്ലാം സഹിച്ച് ഒരു വീട്ടിൽ 100 ദിവസം അതിജീവിക്കുന്ന ഒരാൾ വിജയാകും. അതാണ് ബിഗ് ബോസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ. നിലവിൽ ഹിന്ദി, മറാഠി, തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ഷോ നടക്കുന്നുണ്ട്. ഓരോ ഇൻഡസ്ട്രിയിലെയും മുൻനിര താരങ്ങൾ ആയിരിക്കും ഷോ അവതാരകരായി എത്തുന്നത്. മലയാളത്തിൽ അത് മോഹൻലാലാണ്. കഴിഞ്ഞ 6 സീസണുകളിലും മോഹൻലാൽ തന്നെയായിരുന്നു മലയാളം ബിഗ് ബോസിലെ അവതാരകൻ. ഇനി വരാനിരിക്കുന്നത് 7-ാമത്തെ സീസൺ ആണ്. ഷോ എന്ന് തുടങ്ങും എന്ന കാര്യത്തിൽ തീരുമാനങ്ങളൊന്നും തന്നെ വന്നിട്ടുമില്ല. ഈ അവസരത്തിൽ മോഹൻലാൽ പുതിയ സീസണിൽ അവതാരകനായി ഉണ്ടാകില്ല എന്ന തരത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. 6-ാം സീസൺ വരെയായിരുന്നു ഷോയുടെ കോൺട്രാക്റ്റിൽ മോഹൻലാൽ സൈൻ ചെയ്തതെന്നും പുതിയ സീസണിൽ മറ്റൊരു താരമാകും ഹോസ്റ്റായി എത്തുക എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം. തമിഴ് ബിഗ് ബോസിൽ നിന്നും കമലഹാസൻ പിന്മാറിയിരുന്നു. പകരം വിജയ് സേതുപതിയാണ് അവതാരകനായി എത്തിയത്. അതും കൂടി കൂട്ടിച്ചേർത്താണ് പുതിയ മലയാളം സീസണിൽ മോഹൻലാൽ ഉണ്ടാകില്ലെന്ന് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ പറയുന്നത്. എന്തായാലും ബിഗ് ബോസിൽ മോഹൻലാൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാൻ കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടി വരും. അതേസമയം മലയാളത്തിൽ ഇത്തവണ ബിഗ് ബോസ് അൾട്ടിമേറ്റ് ആകും നടക്കുക എന്ന പ്രചാരണവും നടക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ വിന്നറല്ലാത്ത ശക്തരായ മത്സരാർത്ഥികളും പുറമേ നിന്നുള്ളവരും ആകും അൾട്ടിമേറ്റിൽ മത്സരിക്കുക. ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു.